Kerala. Yeah. It's such a beautiful heaven. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ പുതിയൊരു ചരിത്രം രചിക്കാനാണ് 2012 മലബാർ റിവർ ഫെസ്റ്റ് ആരംഭിച്ചത്. 6 സീസണുകൾ പിന്നിട്ട് നിൽക്കുന്ന മലബാർ റിവർ ഫെസ്റ്റ് ഇപ്പോൾ എന്ത് മാറ്റമാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അഡ്വഞ്ചർ ടൂറിസത്തിന് കേരളത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്? കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല ഇനി എത്രമാത്രം മുന്നോട്ട് പോകാനുണ്ട്? മാതൃഭൂമി .com പരിശോധിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണുള്ളത്. മലകളും കുന്നുകളും കായലും കടലും പുഴകളും ചേർന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഒന്ന് തന്നെയാണ്. മഞ്ഞും മരുഭൂമിയും ഇല്ല എന്നുള്ളതൊഴിച്ചാൽ സാഹസിക ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. കേരളത്തിൻ്റെ കാലാവസ്ഥയും അഡ്വഞ്ചർ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നായിട്ടാണ് കാണുന്നത്. നവംബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് നടക്കുന്ന പാരാഗ്ലൈഡിങ്, അതുപോലെ ടൂറിസം സീസണുകളിൽ നമ്മൾ നടത്തുന്ന സ്കൂബ ഡൈവിങ്, മഴ മഹോത്സവമായിട്ടുള്ള ജൂലൈ മാസത്തിലെ നാം സംഘടിപ്പിക്കുന്ന വൈറ്റ് വാട്ടർ കയാക്കിംഗ്, മൗണ്ടൻ സൈക്ലിംഗ്, ഹൈ റോപ്പ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം സാഹസിക പ്രവർത്തനങ്ങൾ സാഹസിക ടൂറിസം മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വ്യത്യസ്തമായ സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സാധ്യതകളാണുള്ളതെന്നാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയ മത്സരമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. വേൾഡ് കയാക്കിംഗ് ചാമ്പ്യന്മാർ ഉൾപ്പെടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നിരവധി കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റാനും അതുവഴി നിരവധി വിദേശ സഞ്ചാരികളെ ആകർഷിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. കേരളത്തിലെ പുഴകൾ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന് അനുയോജ്യമാണെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്നതും മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ മലബാർ റിവർ ഫെസ്റ്റിവല് ഈ വൈറ്റ് വാട്ടർ കയാക്കിംഗ് രംഗത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഫെസ്റ്റിവലിന് എത്തിച്ചേരുന്നതായിട്ടുള്ള വിദേശികൾ ഉൾപ്പെടെയുള്ള കയാക്കിംഗ് താരങ്ങൾ, പിന്നെ ഫെസ്റ്റിവൽ കാണാനെത്തുന്ന മറ്റ് നിരവധി വിദേശികൾ, അവരൊക്കെ ആഴ്ചകളോളമാണ് നമ്മുടെ നാട്ടിൽ താമസിക്കുന്നത്. അതുവഴി നിശ്ചയമായിട്ടും തദ്ദേശീയർക്ക് ഓഫ് സീസണുകളിൽ കൂടി ഒരു നല്ല വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നായിട്ട് ഈ മലബാർ റിവർ ഫെസ്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരള ടൂറിസത്തിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയും കോഴിക്കോട് DTPC ചേർന്നാണ് മുൻ വർഷങ്ങളിൽ മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും മലബാർ റിവർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ വർദ്ധനവ് തന്നെ യഥാർത്ഥത്തിൽ സംഘാടനത്തിൻ്റെ വിജയം എത്രമാത്രം വലുതാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ, അതുപോലെ ഇൻ്റർനാഷണൽ കയാക്കിംഗ് ഫെഡറേഷൻ, ഇവയൊക്കെ ഉള്ള സംഘടനകളുടെ പങ്കാളിത്തം ഈ മലബാർ റിവർ ഫെസ്റ്റിവലിന് ഉറപ്പാക്കാനായിട്ട് ഈ സംഘാടനത്തിന് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ വർഷവും കായിക താരങ്ങളുടെ പങ്കാളിത്തം, വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തം എല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ തന്നെ 5 മുതൽ 8 രാജ്യങ്ങൾ അത്രയായിരുന്നു
വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം അത് 18 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന നിലയിലേക്ക് വളർന്നു എന്നുള്ളതാണ്. 2018 നടന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൽ മുൻ ലോക ചാമ്പ്യന്മാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. വിദേശികൾക്ക് പുറമെ സ്വദേശികളും സ്ഥലവാസികളും കൂടുതലായി മത്സരിക്കാൻ വരുന്നു എന്നുള്ളതും ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാറിയിട്ടുണ്ട്. ഒളിമ്പിക്സെല്ലാം പലപ്പോഴും നമുക്ക് ഡാമുകൾ വെള്ളം തടഞ്ഞു നിർത്തി നമുക്ക് ആർട്ടിഫിഷ്യലി അതിനുവേണ്ടി റാപ്പിഡ് എല്ലാം ജനറേറ്റ് ചെയ്തിട്ടാണ് ഇവൻറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ പുഴകളെ സംബന്ധിച്ച് നമുക്ക് ചാലിപ്പുഴ അതേപോലെ ഇരുവാനി പുഴ തുടങ്ങിയ പുഴകളിലെല്ലാം തന്നെ പ്രകൃതി ഏറ്റവും നാച്ചുറലായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പറയാം മലയിൽ നിന്നുള്ള ആ നല്ലൊരു കുത്തൊഴുക്ക് നമുക്ക് റാപ്പിഡിലെ ഏറ്റവും നല്ല റാപ്പിഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത്തരം ഫെസ്റ്റിവലുകളെ പ്രോത്സാഹിപ്പിക്കുക, സഹായിക്കുക, അതിന് നല്ല തോതിലുള്ള പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ പോലുള്ള രാജ്യാന്തര പങ്കാളിത്തവും ശ്രദ്ധയും ലഭിക്കുന്ന മറ്റ് സാഹസിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നത് സർക്കാർ ഒരു നയമായിട്ട് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. സാഹസിക ടൂറിസം പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുന്നതിന് ഒരു ഗൈഡ് ലൈൻ തന്നെ ഇതിനകം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ സാഹസിക ടൂറിസം മേഖലയിലെ സുരക്ഷിതത്വവും ഗുണമേന്മയും ഉറപ്പുവരുത്തുന്നതിനാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ സമ്പ്രദായം നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. കര, ജല, വ്യോമ മേഖലകളിലെ സാഹസിക പ്രവർത്തനങ്ങളിൽ സമഗ്രമായ രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്നായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. And this is going to be my third time at the Malabar River Festival. I started kayaking when I was 14, but then due to my studies I had to drop kayaking. So like I couldn't do steady kayaking, but since the last few months I've been doing some steady kayaking. It's very nice. It gives you so much to learn because it's very technical and it's a very different river from what I have been doing in river Ganga, which is more of volume. This is creek and I had never done a creek river before, so I am learning a lot from this river. Especially the people of Kerala, they are so helping, and this state has something which attracts me every time and makes me come here every year almost.